നമസ്കാരം. ഇന്ന് ഭാരതം കണ്ടതിലെ ഏറ്റവും ക്രൂരവും നീചവുമായ ഒരു നടപടിയുടെ ദിവസമാണ് ജൂൺ 26. 1975 ജൂൺ 26 നേരം വെളുക്കുമ്പോഴാണ് ഭാരതം വീണ്ടും അടിമത്തത്തിലേക്ക് പോയി സ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായത്. 25-ാം തീയതി രാത്രി പാതിരാവിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ ഇന്ത്യൻ രാഷ്ട്രപതിയെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചത്. നേരം വെളുക്കുന്നത് അസ്വാതന്ത്ര്യത്തിൻ്റെ അടിമത്തത്തിൻ്റെ ഇരുട്ടിലേക്കാണ്. ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച്, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണല്ലോ കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാർ നടത്തിയ ഏറ്റവും ക്രൂരമായ സ്വാതന്ത്ര്യാനന്തരം ഇന്നോളം ഭാരതം കണ്ടിട്ടില്ലാത്ത, അതിന് മുന്നേയും ശേഷവും കണ്ടിട്ടില്ലാത്ത ഏറ്റവും നീചമായ വൃത്തികെട്ട രാഷ്ട്രീയവും ക്രൂരതകളുമാണ് അടിയന്തരാവസ്ഥയുടെ പേരിൽ ഗാന്ധി കുടുംബം എന്ന് ഇന്ന് അറിയപ്പെടുന്ന നെഹ്റു കുടുംബത്തിൻ്റെ പിന്മുറക്കാരി ശ്രീമതി ഇന്ദിരാഗാന്ധി നടപ്പാക്കിയത്. അത്രയും വൃത്തികെട്ട ഒരു ഭരണം നിർവഹിക്കുവാൻ, ഒരു അടിമത്തം അടിച്ചേൽപ്പിക്കുവാൻ, ക്രൂരമായ ഒരു ഭരണം നിർവഹിക്കുവാൻ കോൺഗ്രസ്സുകാർക്കല്ലാതെ, ഗാന്ധിജിയുടെ പേര് കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. അങ്ങനെ ഒരു അടിയന്തരാവസ്ഥയിലേക്ക് എത്തിച്ച സാഹചര്യവും അവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടായിരുന്നു. അവിടെ ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരമേറ്റെടുത്ത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്ത് അല്പകാലം കഴിയുന്നതിന് മുന്നേ തന്നെ അഴിമതിയുടെ കൂത്തരങ്ങായി രാജ്യം മുഴുവൻ മാറി. മന്ത്രിസഭ മാത്രമല്ല, ഭരണകൂടം മുഴുവനല്ല, എക്സിക്യൂട്ടീവും കോൺഗ്രസ്സുകാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവനും അഴിമതിയുടെ, കോൺഗ്രസ്സുകാരെച്ചാൽ രാജ്യം മുഴുവൻ ഏതാണ്ട് കോൺഗ്രസ്സുകാരല്ലേ ഉള്ളൂ. കാരണം സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇവരാണെന്നാണല്ലോ ഈ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിനല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട മുഴുവൻ ജനങ്ങളും കോൺഗ്രസിൻ്റെ പിന്നിൽ, നെഹ്റു കുടുംബത്തിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന കാലമാണല്ലോ അതൊക്കെ സ്വാതന്ത്ര്യാനന്തരം. അങ്ങനെ അധികാരം നെഹ്റുവിൻ്റെ കയ്യിൽ നിന്ന് ഇടക്കാലത്തൊരു ചെറിയ ഗ്യാപ്പ് വന്നാൽ ശാസ്ത്രിയുടെ, ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഒഴിവാക്കി ബുദ്ധിപൂർവം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൂമുഖത്ത് തന്നെ ഇല്ലാതെയാക്കിയതിന് ശേഷം അധികാരമേറ്റെടുത്ത ശ്രീമതി ഇന്ദിരാഗാന്ധി തൻ്റെ കുടുംബത്തിനും മക്കൾക്കും കൊച്ചും അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി, തൻ്റെ സേവ പിടിക്കുന്നവർക്കൊക്കെ വേണ്ടി അധികാരത്തെ മുഴുവൻ മാറ്റി തീർക്കുകയാണ് ചെയ്തത്. എവിടെയും അഴിമതിയായിരുന്നു. മാരുതി കുംഭകോണം, സ്വന്തം മകനായ സഞ്ജയൻ്റെ പേരിലുണ്ടായിരുന്ന അനേകം അക്രമങ്ങൾ, കൊള്ളരുതായ്മകൾ, ഇതെല്ലാം അധികാരത്തിൻ്റെ മറവ് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അഴിമതി അങ്ങേ അറ്റമായി, ആർക്കും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിയിലൂടെ 1/2 ഭൂരിപക്ഷമൊക്കെ നേടി, എങ്ങനെയാണ് ജനാധിപത്യം എന്ന് ജനങ്ങൾക്കറിയാത്ത മട്ടിൽ എല്ലാ രംഗത്തും അഴിമതി മൂർധന്യത്തിലെത്തിയപ്പോഴാണ് അതിനെതിരായി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. മെല്ലെ മെല്ലെ അതിനെതിരായ അഴിമതി എന്ന് പറഞ്ഞെന്നാൽ എല്ലായിടത്തും ഇന്ദിരാഗാന്ധി പറഞ്ഞത് അഴിമതി ആഗോള പ്രതിഭാസമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ആഗോള പ്രതിഭാസമാണ് അഴിമതി, അപ്പോൾ പിന്നെ അതിനെ ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ഭരണത്തിൽ അഴിമതി ഉണ്ടാവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അഴിമതിയെ മുഴുവൻ ന്യായീകരിക്കുകയും കോൺഗ്രസ്സുകാർ മുഴുവൻ രാജ്യം മുഴുവൻ ഭരിക്ക, പാർട്ടി പ്രവർത്തകർ രാജ്യം ഭരിക്കുന്നവരായി മാറി, മന്ത്രിസഭ മാത്രമല്ല ഭരിക്കുന്നത്. അങ്ങനെ അഴിമതി കൂത്തു അങ്ങേ അറ്റമായപ്പോഴാണ് ഗുജറാത്തിൽ അതിനെതിരായ വലിയ സമരമുണ്ടായി, പ്രക്ഷോഭമുണ്ടായി. ആ പ്രക്ഷോഭം വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. യുവജനങ്ങൾ, സർവകലാശാലകൾ, സ്വാതന്ത്ര്യ സമരകാലത്തെ പോലെ സർവകലാശാലകൾ വിട്ട് പുറത്തേക്ക് വന്നു, കലാലയങ്ങൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നു, യുവാക്കൾ മുഴുവൻ വലിയ സമരങ്ങൾ നടത്തി. ആ സമരത്തെ അടിച്ചമർത്തുവാൻ കോൺഗ്രസ് ചിമൻഭായ് ഭട്ടേലിൻ്റെ സർക്കാർ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തയ്യാറായി. പോലീസ് രാജ്, CRP-യും പട്ടാളവും എല്ലാം ഇറങ്ങി വെടിവെച്ച് 43 പേര് ആ ഗുജറാത്തിൽ മാത്രം വെടിയേറ്റ് മരിച്ചു. 108 ആൾക്കാർക്ക് വെടിയേറ്റ് പരിക്കുണ്ടായി, ഗുരുതരമായ പരിക്കുണ്ടായി. 108 ആൾക്കാർ ആശുപത്രിയിലായി. 43 പേര് യുവാക്കൾ മരിച്ചു വീണു. അഴിമതിക്കെതിരായ സമരം നടത്തിയതിൻ്റെ പേരിൽ അവർ അക്രമം കാണിച്ചിരുന്നില്ല, അവർ ആരെയും കൊല്ലുകയോ തീ വെക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ സമരത്തെ അടിച്ചമർത്തുവാൻ ചിമൻഭായ് പട്ടേൽ തയ്യാറായി. ആ അടിച്ചമർത്തലിൻ്റെയും കൂട്ടക്കൊലയെയും തുടർന്ന്, വെടിവെപ്പും കൂട്ടക്കൊലയെയും തുടർന്ന് ചിമൻഭായ് പട്ടേലിന് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ രാജിവെച്ചതിനെ തുടർന്ന് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി
ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ചരിത്രത്തിൽ ആദ്യമായി വരുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായി വരുന്നത് ഈ ഈ സമരത്തെ അടിച്ചമർത്തിയതിനെ തുടർന്നുണ്ടായ തിരഞ്ഞെടുപ്പിലാണ് ഇതേപോലെ തന്നെ ബീഹാറിലും വിദ്യാർത്ഥികൾ ഇവിടെ എല്ലാം വിദ്യാർത്ഥികൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ചേർത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഴിച്ച് എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ചേർത്ത് സമരമുണ്ടാക്കിയ നവനിർമ്മാൺ സമിതി എന്ന പേരിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി അവർ വലിയ പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭവും അവിടുത്തെ മുഖ്യമന്ത്രി അടിച്ചമർത്താൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അടിച്ചമർത്താൻ ശ്രമിച്ചു പട്ടാളവും പോലീസും ഇറങ്ങി നൂറിലധികം വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ് വെടിയേറ്റ് വീണത് നൂറിലധികം 450ലധികം ചെറുപ്പക്കാർ പരുക്ക് പറ്റി ഗുരുതരമായി പരുക്ക് പറ്റി ആശുപത്രിയിലായി രാജ്യം മുഴുവൻ ഇങ്ങനെ വെടിയും പടയുമായിട്ട് ബീഹാറിലും ഗുജറാത്തിലും പിന്നെ അതങ്ങ് പടരാൻ തീരുമാനിച്ചു പടരാൻ തുടങ്ങി വിദ്യാർത്ഥി പ്രക്ഷോഭം പടർന്നു അഴിമതിക്കെതിരായ സമരം വളരെ വലുതായി ആ പ്രക്ഷോഭത്തിന് JP ജയപ്രകാശ് നാരായണനോട് ഏറ്റെടുക്കണമെന്ന് പ്രസ്ഥാനങ്ങൾ സമരപ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു അദ്ദേഹം പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തു അങ്ങനെ ആ പ്രസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇതാണ് ഈ രാജ്യത്ത് ആധ്യാത്മിക ചിന്ത വൃദ്ധന്മാരുടെ വിഷയമായിരുന്നില്ല യുവജനങ്ങളുടെ വിഷയമായിരുന്നു ജീവിതത്തിൻ്റെ കുരുക്ഷേത്രത്തിൽ ഋഷികേശൻ ആധ്യാത്മികതയുടെ പാഞ്ചജന്യം മുഴക്കിയപ്പോൾ അദ്ദേഹം വൃദ്ധനായിരുന്നില്ല യുവാവായിരുന്നു പത്നിയെയും പുത്രനെയും ഉപേക്ഷിച്ച് സാംസ്കാരിക വിപ്ലവത്തിന് ബുദ്ധൻ ഇറങ്ങിത്തിരിച്ചത് വാർദ്ധക്യത്തിലായിരുന്നില്ല യൗവനത്തിലായിരുന്നു ശ്രീശങ്കരൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടത് വാർദ്ധക്യത്തിൽ അല്ല ചിക്കാഗോയിലെ വേദിയിൽ നിന്ന് വേദാന്തമഹത്വം ഉദ്ഘോഷിച്ചപ്പോൾ വിവേകാനന്ദൻ വൃദ്ധനായിരുന്നില്ല ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിൻ്റെ ഭാവ ദാവാഗ്നിയിലേക്ക് എടുത്തുചാടി ആത്മീയതയുടെ ആത്മയാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഗാന്ധിജിയും യുവാവായിരുന്നു ഭാരതത്തിൻ്റെ ആധ്യാത്മികത വാർദ്ധക്യത്തിൻ്റെ വിഡ്ഢിത്തമായിരുന്നില്ല മറിച്ച് അത്യുന്നതിയിലേക്കുള്ള യുവത്വത്തിൻ്റെ പറന്നുയരൽ ആയിരുന്നു അതുകൊണ്ട് സമഗ്ര വിപ്ലവത്തിൻ്റെ നേതൃത്വം എടുക്കേണ്ടത് യുവാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാക്കളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ബീഹാറിൻ്റെ ഹൃദയത്തിൽ രക്തം സ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകനായക ജയപ്രകാശ് നാരായൺ അഴിമതിക്കെതിരായ ഈ മഹായുദ്ധത്തിൽ നേതൃത്വം ഏറ്റെടുക്കുകയും ആ സമരം വളരെ മൂർധന്യതയിലേക്ക് പടർന്ന് പന്തലിച്ച് രാജ്യം മുഴുവൻ വലിയ പ്രക്ഷോഭമായി പടർന്നുകൊണ്ടിരുന്നു ആ സമരം നടന്ന് മൂർധന്യതയിലെത്തുകയും അതിനെതിരെ അടിച്ചമർത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ശ്രീമതി ഇന്ദിരയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാതെ വരുന്നു എന്ന ഘട്ടത്തിലാണ് കൂനിന്മേൽ കുരു പോലെ അവർക്കെതിരായ ഒരു വലിയ കേസ് വിധി പുറപ്പെടുവിച്ചു അലഹബാദ് ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി യിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ കേസ് കൊടുത്തിരുന്നു രാജ്നാരായണൻ തെരഞ്ഞെടുപ്പഴിം അഴിമതിയിലൂടെയാണ് ഇന്ദിരാഗാന്ധി വിജയം നേടിയതെന്നും പ്രധാനമന്ത്രിയായത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണം അവരെ MP സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം അവരെ പ്രധാനമന്ത്രി അല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തതിനെതിരെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നു ഇന്ദിരാഗാന്ധി അഴിമതിയിലൂടെയാണ് തട്ടിപ്പിലൂടെയാണ് അക്രമത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് വിജയം നേടിയതെന്നും അത് ശരിയായ മാന്യമായ തെരഞ്ഞെടുപ്പല്ല ഗാന്ധിജിയുടെ പിന്മുറക്കാരെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ കളിയിലൂടെയാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിലേറിയതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെ അലഹബാദ് ഹൈക്കോടതി റദ്ദ് ചെയ്തു ആ ഹൈക്കോടതി അവരുടെ വിജയത്തിനെ റദ്ദ് ചെയ്തു അപ്പോൾ പിന്നെ അവർക്ക് MP അല്ലാത്ത ഒരാൾ പ്രധാനമന്ത്രി ആയിരിക്കാനും പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും അവർക്ക് രാജിവെക്കേണ്ടി വരും അങ്ങനെ രാജിവെക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ 25ാം തീയതി രാത്രി 1975 June 25 വൈകിട്ട് രാത്രിയോടുകൂടി എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കന്മാരെ ജയിലിലാക്കി ആരും അറിഞ്ഞില്ല അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല രാത്രിയിൽ എല്ലാവരെയും ജയിലിലാക്കുകയും പിറ്റേന്ന് രാവിലെയാണ് ജനങ്ങൾ അറിയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് പാർലമെൻറ്റിനെ സസ്പെൻഡ് ചെയ്തു പിന്നെ അവർക്ക് അടിയന്തരാവസ്ഥയിൽ അവർ മാത്രമാണ് ഭരണാധികാരി MP ആവശ്യമില്ല രാജ്യസഭ വേണ്ട മന്ത്രിസഭ വേണ്ട പാർലമെൻറ്റ് ആവശ്യമില്ല ഇന്ദിരാഗാന്ധി എന്ന ഒരു 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 പൈശാചികമായ ഭരണം നടത്തുന്ന ആളായി അവർ രൂപാന്തരപ്പെട്ടു അങ്ങനെ രൂപാന്തരപ്പെട്ട ആരുടെ ഗാന്ധിജിയുടെ ശിഷ്യയെന്നവകാശപ്പെടുന്ന ഗാന്ധിയന്മാരെന്നറിയപ്പെടുന്നവരാണ് അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ ആയപ്പോൾ അധികാരക്കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുവാൻ വേണ്ടി
ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കോടതി വിധിയെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ബംഗാളിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് സിദ്ധാർത്ഥ ശങ്കർ റേ പറഞ്ഞത് കോൺഗ്രസ് വിഘടിച്ചാൽ ഇന്ത്യ വിഘടിക്കും കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യ നശിക്കും കോൺഗ്രസിന്റെ ഭാവി ദുർബലമായാൽ ഇന്ത്യയുടെ ഭാവി ദുർബലമാകും കോൺഗ്രസ് ആണ് ഇന്ത്യ ഇന്ദിരയാണ് ഇന്ത്യ ഇന്ദയെന്നാൽ ഇന്ദിര എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു എളുപ്പമില്ല ഗാന്ധി എന്നാൽ ഇന്ത്യ എന്നല്ല അവർ പറഞ്ഞത് നെഹ്റു എന്നാൽ ഇന്ത്യ എന്നല്ല പറഞ്ഞത് ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ ഇതിലും വൃത്തികെട്ടൊരു മുദ്രാവാക്യം കോൺഗ്രസ്സുകാരന് കൊണ്ടു നടക്കാനുണ്ടോ എന്നിട്ട് അവർ ജനാധിപത്യത്തെക്കുറിച്ച് വാചാലരാവുന്നു മതേതരത്വത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചകമടിക്കുന്നു അങ്ങനെ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ അന്നത്തെ അധ്യക്ഷൻ ഡി കെ ബറുവ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞെന്നാൽ ഇന്ദിരയുടെ ഒരു കാൽ നക്കി എന്ന് കൂട്ടിയാൽ മതി അല്ലാതെ അവിടെ വേറെ ആർക്കും അധികാരമൊന്നുമില്ല അതിന് മുന്നേ ഉണ്ടായിരുന്ന നീല സജീവ റെഡ്ഡി രാഷ്ട്രപതിയായിട്ട് മത്സരിച്ചു കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയായ നീലം സജീവ റെഡ്ഡി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് നീലം സജീവ റെഡ്ഡിയോട് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് വി വി ഗിരിയെ ഗ്രൂപ്പിൻ്റെ ആളായിട്ട് ഇന്ദിരാഗാന്ധി തന്നെ രഹസ്യമായി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർത്തുകയും സ്വാഭാവികമായിട്ട് നീലം സജീവ റെഡ്ഡി ജയിക്കും അങ്ങനെ ജയിക്കാതിരിക്കുവാൻ കോൺഗ്രസ് ഇന്ദിരയുടെ കൂടെ നിൽക്കുന്ന കാല് തിരുമുന്നവരൊക്കെ കോൺഗ്രസ് അധ്യക്ഷൻ അധ്യക്ഷയായിരുന്നല്ല നെഹ്റു കുടുംബത്തിൻ്റെ കാല് തിരുമുന്നവരുടെ തന്നെ വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ഇന്ദിര പറഞ്ഞു മനസാക്ഷി വോട്ട് ചെയ്യാം കോൺഗ്രസിൻ്റെ നേതാവ് പ്രധാനമന്ത്രി പറയുകയാണ് നീ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ വി വി ഗിരിക്ക് വോട്ട് ചെയ്യണമെന്നാണ് സജീവ റെഡ്ഡിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം കിട്ടില്ല അങ്ങനെ വി വി അട്ടിമറിയിലൂടെ തട്ടിപ്പിലൂടെ വി വി ഗിരിയെ ജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് തുടർന്ന് ഇതുപോലെയുള്ള അനേകം വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ കളിക്കുന്ന കൂട്ടത്തിൽ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി അഴിമതി കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പണമുണ്ടാക്കുന്നു കോൺഗ്രസ്സുകാർ കോടീശ്വരന്മാരാവുന്നു മന്ത്രിമാർ പ്രഭുക്കന്മാരായി മാറുന്നു ഇന്ദിരാഗാന്ധി ചക്രവർത്തിയായിട്ട് വാണരുളുന്നു പട്ടിണി കൊണ്ട് പരിവട്ടം കൊണ്ടും നട്ടം തിരിയുന്ന നാട്ടുകാർ അതിനെതിരെയാണ് പ്രക്ഷോഭം കൂട്ടിയത് വിദ്യാർത്ഥികൾ സമരം നടത്തി ഇന്ദിരാഗാന്ധി ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവർ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് ബഹളം കൂട്ടി ഞങ്ങൾക്ക് പ്രസംഗമല്ല ആഹാരമാണ് വേണ്ടത് പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു ആ കൂട്ടത്തിൽ അഴിമതിയുടെ അങ്ങേയറ്റവും ഇതൊക്കെ ആയിരുന്നു രാഷ്ട്രീയ പശ്ചാത്തലം ആ സന്ദർഭത്തിലാണ് കോൺഗ്രസ് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നതും അഴിമതിക്കെതിരായ പ്രക്ഷോഭം എന്ന് മാത്രമല്ല അത്തരം പ്രക്ഷോഭങ്ങളൊക്കെ വർദ്ധിച്ചു വന്നപ്പോൾ പട്ടിണിക്കെതിരായ സമരങ്ങൾ നടത്തി അഴിമതിക്കെതിരായ പട്ടിണി സമരങ്ങൾ നടത്തി വന്നപ്പോൾ പട്ടിണി മാറ്റാൻ വേണ്ടി സമരം നടത്തി വന്നപ്പോൾ അതിനെതിരെ ശ്രദ്ധ തിരി അതിനെ അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ചെയ്തതെന്താണെന്നറിയുമോ അവർ ചെയ്തത് ഇന്ദിരാ കോൺഗ്രസ്സിനുള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുക അയാൾ അഴിമതി കാണിച്ചു എന്നൊരു ഗ്രൂപ്പ് അഴിമതി ആരോപണം ഉന്നയിക്കുക അപ്പോൾ മറു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനെതിരെ ഒച്ചയും ബഹളവും കൂട്ടുക പാർലമെൻറ്റ് മന്ത്രിസഭയിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ബഹളം കൂട്ടുക അപ്പോൾ ഇന്ദിരാഗാന്ധി അതിൽ ഇടപെടുന്നു എന്തെങ്കിലും ചില നടപടികൾ എടുക്കുന്നു അപ്പോൾ ഈ ഗ്രൂപ്പ് വഴക്കം ഇന്ദിരാഗാന്ധിയുടെ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഇടപെടലൊക്കെ വരുമ്പം നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ മുഴുവൻ ഈ പട്ടിണിയല്ല പിന്നെയോ ഇപ്പോൾ പിണറായി വിജയൻ കാണിക്കുന്നല്ലോ പട്ടിണിക്ക് പകരം വേറെ ചില തട്ടിപ്പ് കാണിക്കുക എന്നതുപോലെ ഇന്ദിരാഗാന്ധി ചെയ്തത് പട്ടിണിയല്ല ഈ ഗ്രൂപ്പ് പ്രശ്നമാണ് മന്ത്രിയുടെ അഴിമതിയാണ് തർക്കവിഷയം അതാണ് ജനങ്ങളുടെ ഗുരുതരമായ വിഷയം എന്ന നിലയിൽ കണക്കാക്കുകയും ആ ജനങ്ങളെ കൊണ്ട് അവ ശ്രദ്ധ തിരിപ്പിക്കുകയും അങ്ങനെ അട്ടിമറിയും തട്ടിപ്പും അഴിമതിയും കുത്തിത്തിരിപ്പും എല്ലാം കാണിച്ച് കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഉണ്ടായത് അങ്ങനെയാണ് സംഘടനാ കോൺഗ്രസ് എന്നും ഇന്ദിരാ കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് ഉണ്ടായത് അങ്ങനെയാണ് ഇന്ന് നമ്മുടെ കോൺഗ്രസ്സുകാരായ ഖദർദാരികളും ചില ചെറുപ്പക്കാരും ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യം നേടിത്തന്നത് ഞങ്ങളാണ് ആർ എസ് എസ്സുകാർക്ക് എന്ത് പങ്കുണ്ടെന്ന് ചോദിക്കാറുണ്ടല്ലോ ഏത് ഞങ്ങൾ ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടായത് 70-കളിലാണ് നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ 70-കളിലുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 47-ന് മുമ്പ് ഇല്ലാതെയായ അവസാനിച്ച സ്വാതന്ത്ര്യ സമരം നടത്തിയത് എന്ന് പറയാൻ 47-ൽ അവസാനിച്ച ആ 47-ഓടുകൂടി തീർന്നു പോയ ദേശീയ പ്രസ്ഥാനം അവസാനിച്ച ദേശീയ പ്രസ്ഥാനം ഞങ്ങളാണ് നടത്തിയതെന്ന് 70-ന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ പാർട്ടിയാണ് അവകാശപ്പെടുന്നത് ഇത്രയും ലജ്ജാകരമായ കാര്യം പറയാനും ചെയ്യാനും കോൺഗ്രസ്സുകാർക്ക് മടിയുണ്ടായിരുന്നില്ല അങ്ങനെ ഈ അഴിമതി ഇത് വർദ്ധിച്ചിട്ടും അനിയന്ത്രിതമായിട്ടാണ് ബീഹാറിലും ഗുജറാത്തിലും പ്രക്ഷോഭം അതിശക്തമായതും
ലോകനായക് ജയപ്രകാശ് നാരായണൻ സമരമേറ്റെടുത്തതും അതിന്റെ പിന്നാലെ ഇരുട്ടണി പോലെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നതും ഇന്ദിരാഗാന്ധിക്ക് പിടിച്ചു നിൽക്കുവാൻ മക്കൾക്കും പിടിച്ചു നിൽക്കുവാൻ മറ്റൊരു മാർഗവുമില്ലാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരയെക്കുറിച്ചാണ് ഇന്ദിരയാണ് ഇന്ത്യയെന്ന് പറഞ്ഞാൽ ഇന്ദിരയാണ് എന്ന് പറഞ്ഞത് പിന്നീട് സമരം നടത്തിയ ആൾക്കാരോട് ആർഎസ്ആറും ബിആറോടൊക്കെ പറഞ്ഞത് നീ ചത്തിരിക്കുന്ന ചത്ത ഗാന്ധിക്ക് കീജെ വിളിക്കാതെ ജീവിച്ചിരിക്കുന്ന ഗാന്ധിജിക്ക് കീജെ വിളിക്കട എന്നാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ആർഎസ്ആറോട് പറഞ്ഞത് അതിരിക്കട്ടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറഞ്ഞത് ബെറുവ പറഞ്ഞത് മുമ്പേ പറഞ്ഞത് ബംഗാളിലെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ബെറുവ പറഞ്ഞത് ഇന്ത്യക്ക് പ്രതിപക്ഷമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും ജനാധിപത്യം സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നില്ലേ ജനാധിപത്യം ഞങ്ങൾ കാരണം ജനാധിപത്യം നിലനിൽക്കുന്നതെന്നല്ലേ അവർ പറയുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറഞ്ഞത് ഇതാണ് ഇന്ത്യക്ക് പ്രതിപക്ഷമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം അപ്രസക്തമാകും പ്രതിപക്ഷം ആവശ്യമില്ല അങ്ങനെ ഒരാവശ്യമേ ജനങ്ങൾക്ക് തോന്നുന്ന സാഹചര്യം ഉണ്ടാവില്ല ആവശ്യമില്ല എന്ന തോന്നലിലേക്ക് ജനങ്ങൾ മാറും എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത് കോൺഗ്രസ്സാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഈ സമരങ്ങളിലൊക്കെ ഈ അഴിമതി വിരുദ്ധ സമരത്തിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല മറ്റ് പാർട്ടികൾ അന്നത്തെ ജനസംഘം ആർ എസ് എസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒക്കെയാണ് ഈ അഴിമതി വിരുദ്ധ സമരത്തിലുള്ളത് മറ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എസ് എ ഡാംഗെ പറഞ്ഞത് വലത് പിന്തിരിപ്പൻ ഫാസിസ്റ്റ് ശക്തികൾ അധികാരം പിടിച്ചെടുക്കുവാൻ നടത്തിയ പൈശാചിക ശ്രമത്തെ മുൻകൂട്ടി പരാജയപ്പെടുത്താൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് ശക്തികൾ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പിടിച്ചെടുത്താൽ പിന്നെ നമുക്കാർക്കെങ്കിലും രക്ഷയുണ്ടോ അതുകൊണ്ട് അങ്ങനെ അധികാരം പിടിച്ചെടുക്കുവാനുള്ള സാഹചര്യത്തെ പൈശാചികമായ ശ്രമത്തെ ഇന്ദിരാഗാന്ധി മുൻകൂട്ടി പരാജയപ്പെടുത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ അപ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം അടിയന്തരാവസ്ഥയ്ക്കൊപ്പം നിൽക്കണം പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് വിശ്വാസമില്ലാതിരുന്നത് കൊണ്ട് 25-ാം തീയതി രാത്രി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ജയിലിലാക്കി അങ്ങനെ ജയിലിലാക്കാൻ കാരണം അവരിനി വിപ്ലവകാരികളാണെന്നുള്ള അഭിമാനിക്കുന്നത് നാളെ അവർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വിപ്ലവം പൊട്ടി പുറപ്പെട്ടെന്നാലോ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വലിയ വിപ്ലവകാരികളാണ് അവർ കാരണം എനിക്ക് അധികാരം നഷ്ടപ്പെട്ടാലോ എന്നൊക്കെ ശ്രീമതി ഇന്ദിര തെറ്റിദ്ധരിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അടക്കമുള്ള എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്തു അവർ വിപ്ലവം നടത്തും എന്ന് പേടിച്ചിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലായ ആൾക്കാരെക്കുറിച്ച് ജയിലിലായപ്പോഴും അവർ സമരം നടത്തി കമ്മ്യൂണിസ്റ്റുകാർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം ആ സമരം നടത്തിയത് എപ്പോഴാണ് എന്ന് ഞാൻ പറയുന്നതിന് പകരം മറ്റൊരാൾ പറഞ്ഞത് സൂചിപ്പിക്കാം എൻ്റെ കയ്യിലുള്ളത് ശ്രീ എം പി മന്മഥൻ ഗാന്ധിയനായിരുന്ന സർവോദയത്തിൻ്റെ നേതാവായിരുന്ന പ്രൊഫസർ എം പി മന്മഥൻ സാറിൻ്റെ ആത്മകഥയാണ് സ്മൃതി ദർപ്പണം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ആ ആത്മകഥയിൽ ഈ അറസ്റ്റിനെക്കുറിച്ച് പറഞ്ഞു അറസ്റ്റിൽ ഇവരെല്ലാം ജയിലിൽ ഈ എം പി മന്മഥൻ സാറും ഇ എം എസും ഒക്കെ ഒരേ ജയിലിലാണ് കിടന്നത് അവിടെ കിടക്കാൻ ചായയും കിടക്കാൻ പായയും ജമുക്കാളവും തലയിണയും കിട്ടി ജയിലിൽ അത്യാവശ്യം ഇവർ രാഷ്ട്രീയക്കാരായതുകൊണ്ട് ചില സൗകര്യങ്ങൾ മറ്റത് പായ മാത്രം പുൽപ്പായ മാത്രമാണ് ജയിലിൽ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുക പക്ഷേ ഇവർക്ക് കിട്ടിയത് രാഷ്ട്രീയക്കാരായതുകൊണ്ട് കിടക്കാൻ പായയും ജമുക്കാളവും തലയിണയും കിട്ടി നിലത്ത് തന്നെ കിടക്കണം എന്നിട്ടും ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി എന്നാൽ എൻ്റെ സഹസെല്ലുകാരൻ ഈ ശ്രീ അദ്ദേഹം അത് ഇൻവെർട്ട കോമയിലാണ് കൊടുത്തിരിക്കുന്നത് സഹസെല്ലുകാരൻ ശ്രീ ഇ എം എസ് ഉറങ്ങിയിരുന്നില്ല ഇടയ്ക്ക് ഞാനൊന്ന് ഉണർന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ സി ക്ലാസ് നമുക്ക് പറ്റുകയില്ല ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന മഹാവിപ്ലവകാരിയാണ് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരുതൽ തടങ്കലിലാണ് ഇപ്പോൾ സമരം തുടങ്ങിയിട്ടില്ല സമരമൊക്കെ തുടങ്ങാൻ ഇനി ആലോചിക്കണമല്ലോ ഈ സി ക്ലാസ് എന്തായാലും നമുക്ക് പറ്റുകയില്ല എ ക്ലാസ് സൗകര്യം തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് അതിനുവേണ്ടി നമുക്കൊരു നിരാഹാര വ്രതം തുടങ്ങണം എന്താണ് അഭിപ്രായം എം പി മന്മഥൻ സാറിനോടാണ് ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചപ്പം നാ പിറ്റേ നമുക്കൊന്ന് പിറ്റേന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ പിറ്റേ ദിവസം ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചപ്പം ബാക്കി എല്ലാവരെയും ഇ എം എസ് പറഞ്ഞ് തിരിച്ച്
നമുക്ക് എ ക്ലാസ് തടവിന്റെ ആനുകൂല്യങ്ങളും സഹസഹോദരങ്ങളും ഒക്കെ വേണമെന്ന് നിങ്ങളെല്ലാം ഞാൻ ആവശ്യപ്പെട്ടുകൊള്ളാം നിങ്ങളെല്ലാം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എം പി മന്മോഹൻ സാർ പറയുന്നത് ഇവിടെ ഞാൻ മാത്രമായിട്ട് എന്തിനാണ് മറ്റുള്ളവരെല്ലാം അതിന് സമ്മതിച്ച് കഴിഞ്ഞിരുന്നു ഞാൻ ഒരാൾ മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതല്ലോ എന്ന് വിചാരിച്ചാവാം ഇ എം എസ് ഇങ്ങനെ ചോദിച്ചത് ഞാൻ എൻ്റെ സമ്മതം അദ്ദേഹത്തോട് പറഞ്ഞു കാരണം ഞാൻ മാത്രം ഇത് നിഷേധിച്ചിട്ട് കാര്യമില്ല ബാക്കി എല്ലാവരും സമ്മതിച്ചിരിക്കുകയാണ് സമ്മതിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് നിരാഹാരവ്രതം തുടങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റുകാർ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയത് നിരാഹാരവ്രതം എവിടെ സത്യാഗ്രഹമല്ല അടിയന്തരാവസ്ഥക്കെതിരെയല്ല സി ക്ലാസ് തടവുകാരിൽ നിന്ന് എ ക്ലാസ് അപ്പോൾ പത്രം കിട്ടും മേശ കിട്ടും എഴുത്ത് എഴുതാൻ പേന കിട്ടും അങ്ങനെ ഒത്തിരി സുഖസൗകര്യങ്ങളൊക്കെ കിട്ടും ജയിലിലാണേലും സുഖത്തിനൊരു കുറവും വരാൻ പാടില്ല ഇങ്ങനെ ഒരു ഏർപ്പാട് നടത്തിയ ആളാണ് ഇ എം കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ ബാക്കി കൂടി പറയാം അന്ന് പിന്നീട് കുറച്ച് അത് കഴിഞ്ഞ് ഈ എം പി മന്മോഹൻ പറയുന്നതാണ് എ കെ ഗോപാ എ കെ ജി ഇ എം എസ് തുടങ്ങിയ എല്ലാ മാർക്സിസ്റ്റുകാരെയും ആർ ബാലകൃഷ്ണപിള്ള കെ എം ജോർജ് എന്നീ കേരള കോൺഗ്രസ്സുകാരെയും അല്പദിവസങ്ങൾക്കകം ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കാരണം ഇവരൊന്നും അപകടകാരികളല്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും ഒരു ഒരു കടലാസ് പുലികളാണ് ഇവരൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല രണ്ട് കാരണം കൊണ്ടാണ് രണ്ട് കൂട്ടരെ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് മറ്റത് കേരള കോൺഗ്രസ്സുകാരാണ് കെ എം ജോർജും ബാലകൃഷ്ണപിള്ളയും പുറത്തു പോയത് അവർ പറഞ്ഞു അവർ മാപ്പെഴുതി കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നോളാം അങ്ങനെ ചേർന്നു അവർ മന്ത്രിമാരാവുകയും ചെയ്തു അടിയന്തരാവസ്ഥയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പിന്നീട് മന്ത്രിമാരായി ഇന്ദിരയുടെ കാല് തീരുമാനിച്ചു ഇ എം എസിനെ എ കെ ജിയും പുറത്തുവിട്ടു അവരും സമ്മതിച്ചു കാണും ഞങ്ങൾ സമരം നടത്തത്തില്ല പ്രക്ഷോഭം ഉണ്ടാക്കത്തില്ല മാപ്പെഴുതി കൊടുത്തിട്ടുണ്ടാവും ഇന്ദിരയുടെ കാൽ നക്കിയിട്ടാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും എ കെ ഗോപാലനുമൊക്കെ ജയിലിൽ നിന്ന് പുറത്തു പോയത് എന്ന് അർത്ഥം ജനസംഘക്കാരൻ ഒ രാജഗോപാൽ സംഘടനാ കോൺഗ്രസ് നേതാവ് കെ ശങ്കര നാരായണൻ സോഷ്യലിസ്റ്റുകാരായ പി ബി ആർ പിള്ള തലവടി ഉമ്മൻ സർവോദയക്കാരനായ ഞാൻ ഇങ്ങനെ പലരുമാണ് ശേഷിച്ചത് മിസാ തടവുകാരിൽ ചിലരെ ഇപ്രകാരം മോചിപ്പിക്കുകയും പലരെയും മോചിപ്പിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കാരണം ഞങ്ങൾക്ക് അജ്ഞാതമായിരുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ സമരം എന്ന് പറയുന്നത് അവർ അറിയാതെ പാവങ്ങൾ വലിയ വിപ്ലവം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്ത് ഇവർ അപകടകാരികളല്ല എന്ന് പറഞ്ഞപ്പോൾ തുറന്നുവിട്ടു എന്ന് മാത്രമല്ല ഇ എം എസിന് കേരളത്തിൽ എമ്പാടും നടന്ന് പ്രസംഗിക്കുവാൻ അടിയന്തരാവസ്ഥയാണ് പൊതുയോഗമൊന്നും പാടില്ലാത്തതാണ് പക്ഷേ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടും പോലീസ് അനുമതിയോടും കൂടി കേരളം മുഴുവൻ നടന്ന് പ്രസംഗിക്കുവാൻ ഇ എം ശങ്കരൻ നമ്പൂതിരിക്ക് അനുവാദം കൊടുത്തു കോൺഗ്രസ് ഗവൺമെൻറ് എന്തുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി പ്രസംഗിക്കില്ല അനുകൂലമായ നിലപാടെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞതുകൊണ്ട് കേരള ഭാരതത്തിലൊരു കോൺഗ്രസ് ഇതര പാർട്ടി നേതാവിനെയും ഇങ്ങനെ പ്രസംഗിക്കുവാൻ അനുവദിച്ചിട്ടില്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഒഴിച്ച് ആരാരുടെ കാലാ നക്കിയത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോ ആലോചിച്ച് നോക്കിക്കോ അതിരിക്കട്ടെ ഏതായാലും ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ ആദ്യത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേർണൽ സെക്യൂരിറ്റി ആക്ട് അതായത് മിസ എന്ന് പറയുന്ന മുൻകരുതൽ തടങ്കലാണ് സമരമല്ല പിന്നീട് ഈ തടങ്കലിൽ കടന്ന കോൺഗ്രസ് സർവോദയക്കാരെയും ചിലരെ പുറത്തു വിട്ടു അവർ കുഴപ്പമുണ്ടാക്കില്ല എന്ന് വിചാരിച്ച് പക്ഷേ എം പി മന്മോഹൻ സാർ അടക്കം സംഘടനാ കോൺഗ്രസ്സുകാരടക്കം എല്ലാവരെയും ചേർത്തുകൊണ്ട് സമരം നടത്തുവാൻ വേണ്ടി ആർ എസ് എസിൻ്റെ അഖില ഭാരതീയ തലത്തിലുള്ള തീരുമാനം ഉണ്ടാവുകയും ലോകസംഘർഷ സമിതി എന്ന പേരിൽ സമിതി ഉണ്ടാക്കി കോൺഗ്രസ്സുകാരല്ലാത്ത എല്ലാവരും അതിൽ ഉൾപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാർ അതിൽ നിന്നൊഴിഞ്ഞു നിന്നു കാരണം അവർ മാപ്പ് എഴുതി കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണല്ലോ ഞങ്ങൾ ഈ സമരത്തിൽ കൂടത്തില്ല അതുകൊണ്ടാണല്ലോ പ്രസംഗിക്കാൻ അനുമതി കൊടുത്തത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊഴിച്ച് ബാക്കി എല്ലാ പ്രതിപക്ഷ കക്ഷികളും ചേർന്ന് ലോകസംഘർഷ സമിതി എന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കി അതിൻ്റെ മുഖ്യ സംഘാടകർ മുഴുവൻ ഭാരതത്തിലും കേരളത്തിലുമൊക്കെ ആർ എസ് എസിൻ്റെ പ്രചാരകന്മാരായിരുന്നു അതിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിലും ഈ പ്രക്ഷോഭത്തിനുള്ള ഈ സമരസമിതികളൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ സമരസമിതി ഉണ്ടാക്കി അത് രഹസ്യമായി തമിഴ്നാട്ടിൽ പോയിരുന്നിട്ടാണ് ഉണ്ടാക്കിയത് ഉൾനാട്ടിൽ പോയിരുന്നിട്ട് അങ്ങനെ സമരസമിതി ഉണ്ടാക്കി പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ
കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കേരളത്തിലെ സമരത്തിലെങ്കിലും പങ്കെടുക്കണം എന്ന് പറഞ്ഞു പറയാൻ വേണ്ടി രഹസ്യമായി കെ രാമൻപിള്ള അന്നത്തെ ജനസംഘം ബി ജെ പിയുടെ ഇന്നത്തെ പഴയ രൂപം ജനസംഘത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള കെ രാമൻപിള്ള ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണാൻ തിരുവനന്തപുരത്ത് പോകാൻ തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് നേതാവ് കൃഷ്ണദാസിൻ്റെ ഒരു പരിചയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ തിരുവനന്തപുരത്ത് കെ രാമൻപിള്ള രഹസ്യമായി ചെന്നു. പാർട്ടി ഓഫീസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ അങ്ങോട്ട് ചെന്നു, ജനസംഘക്കാരനാണ്, ആർ എസ് എസ്കാരനാണ്, പാർട്ടി ഓഫീസിൽ ചെന്നു. അപ്പോൾ വി എസ് അച്യുതാനന്ദനെയാണ് ആദ്യം കണ്ടത്. അദ്ദേഹം പറഞ്ഞു ഇ എം എസിനെ കാണാൻ ഇ എം എസിനെ കാണേണ്ടതില്ല, എന്താ കാണണ്ടാത്തെ, ഞങ്ങൾ സമരത്തിനില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഇ എം എസിനെ കാണുന്നത്, അതല്ല എനിക്കൊന്ന് അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കാൻ ആവശ്യമില്ല. വിപ്ലവകാരിയായ അച്യുതാനന്ദൻ പറഞ്ഞു രാമൻപിള്ള സാറിനോട് പൊക്കോളാൻ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, നീ തന്നെയല്ല നിങ്ങളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൂടെ കുഴപ്പമാണ്, ഞങ്ങളെ കൂടെ പോലീസ് പിടിച്ചോണ്ട് പോകും, നിരോധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ആ നിരോധനം ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ രഹസ്യമായി വന്നാൽ ഇവിടെ ഞങ്ങളെക്കൂടെ പ്രതി ഉണ്ടാവില്ല, ഞങ്ങൾക്ക് മനസ്സമാധാനത്തിൽ ഇവിടെ കിടന്നിറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ വേഗം സ്ഥലം ഇടണം, ഇ എം എസിനെ കാണാൻ പാടില്ല പറ്റില്ല പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നിരാശനായി കെ രാമൻപിള്ള തിരിച്ചു പോന്നു. അതിനുശേഷം സംഘടനയുണ്ടാക്കി, രഹസ്യ സംഘടനകളുണ്ടാക്കി പ്രക്ഷോഭത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്ത് നവംബർ മാസമാണ് സമരം തീരുമാനിച്ചത്. ആ നവംബർ മാസം ഉള്ള സത്യാഗ്രഹ സമരം തീരുമാനിച്ചു. അതിനിടയിൽ ഈ കൂട്ടത്തിൽ എം ബി മന്മഥ സാറ് വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ കൂടണ്ട, ഇനി രാമൻപിള്ള ആർ എസ് എസ്കാരനായതുകൊണ്ടാണ് ഇ എം എസ് കാണാൻ സമ്മതിക്കാതിരുന്നതെങ്കിലോ, ഞാൻ തന്നെ നേരിട്ട് പോയി കാണാം, ഞാൻ തന്നെ നേരിട്ട് സംസാരിക്കാം. അങ്ങനെ എം ബി മന്മഥൻ സാറ് സർവോദയ നേതാവ് തിരുവനന്തപുരത്ത് രഹസ്യമായിട്ടെത്തി. അപ്പോഴൊക്കെ നിരോധനമാണ്, അതുകൊണ്ട് അദ്ദേഹം രഹസ്യമായിട്ടേ എത്തുള്ളൂ, അല്ല വീണ്ടും ജയിലിൽ പോകും. അങ്ങനെ രഹസ്യമായിട്ടെത്തിയ അദ്ദേഹം ഇ എം എസിനെ കാണാൻ പോയി ആരുമറിയാതെ. ഈ ഘട്ടത്തിലും കേരളത്തിൽ ഞങ്ങളുടെ സമരം തുടങ്ങി അധിക നാളുകളായിരുന്നില്ല. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ലോക സംഘർഷ സമിതിയുടെ, ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഈ ലോക നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ സംഘാടനം മുഴുവൻ ആർ എസ് എസ് ആണ്. ഒരു 50-60% ആർ എസ് എസ്കാരാണ് അതിൽ പങ്കെടുക്കുന്നതും, വളരെ കുറച്ച് പേരാണ് അല്ലാത്ത എല്ലാ സംഘടനകളിൽ കൂടെ ഉള്ളത്. അതിനെക്കുറിച്ചാണ് മന്മഥൻ സാറ് പറയുന്നത്, ഞങ്ങളുടെ സംഘർഷ സമിതിയുടെ അടുത്ത ഒരു യോഗം കൊല്ലത്ത് തേവള്ളിയിലുള്ള ഏതോ ഒരു സുഹൃത്തിൻ്റെ ഭവനത്തിൽ കൂടുകയുണ്ടായി. സമരത്തിൻ്റെ ഗതി അന്ന് ഞങ്ങൾ വിലയിരുത്തി സന്തുഷ്ടി പ്രകടിപ്പിച്ചു. എന്നാൽ ഒരു കുറവ് നികത്തണമെന്ന് തോന്നാതിരുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയെ ശക്തിയായി എതിർക്കുന്നവരാണെന്ന് വ്യക്തമായിരിക്കെ അവർ ഞങ്ങളുടെ സമരത്തിൽ ചേരാത്തത് എന്ത്? അവരുടെ പങ്കാളിത്തം വ്യക്തമായി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരാണെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വേണം, പുറമേ അങ്ങനെ പറയണമല്ലോ, എന്നാലല്ലേ ഇറങ്ങി നടന്ന് പ്രസംഗിക്കാൻ അനുമതി കിട്ടുള്ളൂ. അവരുടെ പങ്കാളിത്തം സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇടയുണ്ട്. അവർ ഞങ്ങളുടെ സംഘർഷ സമിതിയുടെ രൂപവൽക്കരണവും മറ്റും അറിയായികയും അല്ല, അതിൻ്റെ നേതാക്കളെ കണ്ടൊന്ന് സംസാരിച്ചാൽ എന്ത്? അവർ ഈ സന്ദർഭത്തിൽ അനങ്ങാതിരിക്കുന്നത് അവർക്കും മോശമല്ലേ? ഇങ്ങനെയൊരു ചിന്തയുണ്ടായപ്പോൾ ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. ആദ്യം ആ ശ്രമം നടത്തിയത് ശ്രീ രാമൻപിള്ള തന്നെ ആയിരുന്നു. നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതായി രാമൻപിള്ള പറഞ്ഞു. ഞാൻ തന്നെ അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഏതെങ്കിലും എങ്കിലും രാത്രിയിൽ തിരുവനന്തപുരത്തെത്തി എം ജി കോളേജിന് തൊട്ടുള്ള എൻ എസ് എസ് അതിഥി മന്ദിരത്തിൽ കഴിച്ചുകൂട്ടി രാവിലെ 10 മണിക്ക് പാളയത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടി ആപ്പീസിലെത്തി. ശ്രീ നമ്പൂതിരിപ്പാട് അവിടെ ഉണ്ടായിരുന്നു. സംഘർഷ സമിതിയുടെ പരിപാടി അറിയിച്ചു. അതിൽ മാർക്സിസ്റ്റ് പാർട്ടി സജീവമായി പങ്കെടുക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം നിഷേധ രൂപത്തിൽ മറുപടി നൽകി, ഞങ്ങൾ സമരം വേറെ ആരംഭിക്കുകയാണെന്നും പറഞ്ഞു. നമ്പൂതിരിപ്പാടിന് നുണ പറയാൻ വളരെ വിദഗ്ധ വൈദഗ്ധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വേറെ സമരം നടത്തുന്നുണ്ട്, ഞങ്ങൾ സ്വന്തമായി സമരം നടത്താൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ കൂടുന്നില്ല, നിങ്ങൾ ബൂർഷകളും ഫാസിസ്റ്റുകളും ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആയിരിക്കണം വിട്ടത്. അടിയന്തരാവസ്ഥ നൽകിയ അധികാരം ഉപയോഗിച്ച് ബോണസ് വെട്ടിക്കുറച്ച സർക്കാരിൻ്റെ പ്രവൃത്തിക്കെതിരെ ഒരു വലിയ സമരത്തിന് മാർക്സിസ്റ്റ് പാർട്ടി ഒരുങ്ങുന്നു എന്ന സൂചന ലഭിച്ചിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരെ അല്ല ഞങ്ങൾ സമരം നടത്തുമെന്ന് പറഞ്ഞ് പിന്നെ ബോണസ് കുറച്ചിട്ടുണ്ട് ഇപ്പം ഈ പേരിൽ. അത് പറ്റത്തില്ല, ബോണസ് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ള ഒരു സമരമൊക്കെ നടത്തും എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളെ പറഞ്ഞ് പറ്റിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായിരിക്കും അദ്ദേഹം മറുപടിയിൽ സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. ഏതായാലും സംഘർഷ സമിതിക്ക് അവരുടെ പങ്കാളിത്തം ഉണ്ടാവുകയില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കരുതി ഞാൻ മടങ്ങി. അദ്ദേഹം സൂചിപ്പിച്ച ബോണസിനെ ചൊല്ലിയുള്ള പാർട്ടിയുടെ സമരം നടന്നെന്ന് തോന്നുന്നില്ല.
മിസാ പ്രകാരം അതിനു മുൻപ് തന്നെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിൽ പലരെയും എല്ലാവരെയും അല്ല പലരെയും മിസാ പ്രകാരം മുൻപേ പറഞ്ഞ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ശ്രീ നമ്പൂതിരിപ്പാട് എകെജി ഇങ്ങനെ തലപ്പത്തുള്ള ഒരു ഇത്തവണ ഒഴിച്ചു നിർത്തിയിരുന്നു ഇങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല ഞങ്ങൾ വേറെ നടത്തുവെന്ന് നുണ പറഞ്ഞു പിന്നെ വേറെ നടത്തിയുമില്ല ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഗുജറാത്തിലും ബീഹാറിലും നടന്ന സമരത്തിലും അടിയന്തരാവസ്ഥയ്ക്ക് മുന്നേ അഴിമതിക്കെതിരെ നടന്ന സമരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകവും പങ്കെടുത്തിരുന്നില്ല അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപ് പാർലമെൻറ്റിൽ നടന്നിരുന്ന ബഡ്ജറ്റ് സമ്മേളനമുണ്ട് ആ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രസിഡൻറ്റിൻ്റെ രാഷ്ട്രപതിയുടെ ബഡ്ജറ്റ് സമ്മേളന പ്രസംഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ എതിർ വാക്കൗട്ട് നടത്തി ബഹിഷ്കരിച്ചു രാഷ്ട്രപതിയുടെ പ്രസംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ ചൈനയുടെ കാര്യത്തിലെ പോലെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ കൂടെ പിന്തുണ കൊടുത്തുകൊണ്ടാണ് അധികാരം നിലനിർത്തിയത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അടിയന്തരാവസ്ഥയിൽ ചെയ്തത് അവരില്ലാതെയാണ് ഈ സമരം മുഴുവൻ നടത്തിയത് ആ സമരത്തിൽ എത്ര ക്രൂരമായ മർദ്ദനങ്ങളാണ് ഏറ്റിരുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ സമരത്തിൻ്റെ ക്രൂരതയൊന്നും വിശദീകരിക്കാൻ ഒരു ഓഫീസറോട് പോരാ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പേരുകൾ മാത്രം പറയാം ഏത് സമരത്തിൻ്റെ രീതി മർദ്ദനത്തിൻ്റെ രീതി നഗ്നരാക്കി നിരത്ത് വലിച്ചിഴയ്ക്കുക മലദ്വാരത്തിൽ ദണ്ട് കയറ്റുക മുടിയിൽ പിടിച്ചുയർത്തുക മുഖത്തെയും നെഞ്ചിലെയും രോമം പിഴുതെടുക്കുക സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക കറണ്ടടിപ്പിക്കുക കെട്ടിത്തൂക്കുക ഫാൻ പോലെ കെട്ടിത്തൂക്കി കറക്കുക കൈകാലുകൾ ഞെരിച്ചൊടിക്കുക നഖങ്ങൾ പിഴുതെടുക്കുക തുടങ്ങിയ മർദ്ദനമുറകളായിരുന്നു ഭാരതമെമ്പാടും കേരളത്തിൽ ചില പ്രത്യേക ശിക്ഷ കൂടെ ഉണ്ടായിരുന്നു ലൈൻ ട്രീറ്റ്മെൻറ്റ് നിവർത്തൽ പ്രയോഗം ഹീറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് കസേര ഇരുത്തൽ ഉരുട്ടൽ ഗരുഡൻ തൂക്കം വാഷർമാൻ പ്രോസസ്സ് ഡബിൾ ആക്ഷൻ ക്ലിപ്പിടൽ കൊളുത്ത് കൈവെട്ട് മുളക് പൊടി പ്രയോഗം നഗ്നരാക്കിയിട്ട് മലദ്വാരത്തിലും മറ്റും മുളക് പൊടി കയറ്റിയ ശേഷം മർദ്ദിക്കുക തുടങ്ങിയ മർദ്ദനമുറകളായിരുന്നു അവർ നടത്തിയിരുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നടത്തിച്ച മർദ്ദനങ്ങൾ ഇതൊക്കെയായിരുന്നു ഈ മർദ്ദനമേറ്റ ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല കാരണം ഇത് സമരം നടത്തിയവർക്കെതിരെ നടത്തിയ പ്രയോഗങ്ങളാണ് ശ്രീ പിണറായി വിജയനൊക്കെ പറഞ്ഞു നടക്കുന്നു അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകളിലൊക്കെ അദ്ദേഹം അടിയന്തരാവസ്ഥയിലേറ്റ ക്രൂരമായ മർദ്ദനം അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ സമരത്തിൻ്റെ പേരിലല്ല പിന്നെയോ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നു ആ സമയത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന് അതിനു മുന്നേ തന്നെയുള്ള പല കേസിലും പിണറായി വിജയനോടുണ്ടായിരുന്ന വൈരാഗ്യം തീർക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയും ആ മറയിൽ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട മറയിൽ അതാകുമ്പോൾ ആരും ചോദ്യം ചെയ്യില്ലല്ലോ മുഴുവൻ വൈരാഗ്യവും തീർക്കാൻ വേണ്ടിയാണ് പിണറായിയെ മർദ്ദിച്ചത് അടിയന്തരാവസ്ഥ പ്രക്ഷോഭത്തിൻ്റെ പേരിലല്ല പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുമില്ല എന്ന് മാത്രമല്ല ഒരു നുണ കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹം രണ്ട് നുണ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അല്ലെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹത്തിനോട് പറയാൻ അദ്ദേഹത്തിനെ പറയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല മറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം എൻ്റെ കയ്യിലുണ്ട് കുറച്ചു കാലം മുമ്പ് മലയാളം വീക്കിലിയിൽ മറ്റോ വന്ന ഒരു ലേഖനം അതിനകത്ത് അദ്ദേഹം പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭം നടത്തി ഞങ്ങളെല്ലാം ജയിലിൽ ചെല്ലുമ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ഉത്സാഹമുണ്ടായത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഏതാനും ചില RSS-കാരും മറ്റും അവിടെ ഉണ്ടായിരുന്നു അവരാകെ നിരാശരായിരുന്നു മാനസികമായി തകർച്ചയിലായിരുന്നു ആ ഞങ്ങൾ ചെന്നപ്പോഴാണ് അവർക്കും ഉത്സാഹമുണ്ടായത് എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇത് മുഴുവൻ നടത്തിയത് എന്ന പച്ച നുണ പറയാൻ ഒരു മടിയും കൂടാതെ ഇരിക്കുന്നയാളാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി അതിരിക്കട്ടെ അദ്ദേഹത്തിന് വ്യക്തിപരമായി പറയാൻ വേണ്ടിയല്ല ഇത് നുണയായിരുന്നു പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ മർദ്ദനം അതിനു മുൻപുണ്ടായിരുന്ന കേസുകളുടെ പേരിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വൈരാഗ്യം തീർത്തതാണ് അല്ലെങ്കിൽ പിണറായി എവിടെ സമരം നടത്തി ഏത് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ഏത് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏത് സെൻറ്ററിലാണ് സത്യാഗ്രഹം നടത്തിയത് എന്ന് പറയണം അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ അങ്ങനെ പറയാതെ വെറുതെ ഒഴുക്കൻമട്ടിൽ അടി കിട്ടി എന്നും സത്യാഗ്രഹം അല്ല അടിയന്തരാവസ്ഥയ്ക്ക് എതിരായ സമരമെന്നൊന്നും പറഞ്ഞാൽ പോരാ അവർ സത്യാഗ്രഹം നടത്തിയിട്ടില്ല ഒരു സമരവും നടത്തിയിട്ടില്ല
ആദ്യത്തെ മുൻകരുതൽ അറസ്റ്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതല്ലാതെ അത് ആ സന്ദർഭം ഉപയോഗിച്ച് പിണറായിയെ മർദ്ദിച്ചതല്ലാതെ ഒരു മർദ്ദനവും വേറെ നടന്നിട്ടില്ല. ഇ എം എസിനെയൊക്കെ പുഷ്പം പോലെ കേരളം മുഴുവൻ കൊണ്ടു നടന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ മർദ്ദനങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയ ആൾക്കാരാണ് ഈ ഭാരതം മുഴുവൻ ഉണ്ടായിരുന്ന ഈ സമരം മുഴുവൻ നടത്തിയത്. അത്തരക്കാരാണ് അത്തരം ആർഎസ്എസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ലോക സംഘർഷ സമിതിയുടെ പ്രവർത്തകരാണ് അനേകം പേരിന്നും അടിയന്തിരാവസ്ഥ കഴിഞ്ഞിട്ട് 75, 20, 25, 45 കൊല്ലമായിട്ടും ഇന്നും അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ, വൈകല്യം വന്നവർ, നിലത്ത് ഇരിക്കാൻ പറ്റാത്തവർ, കിടക്കാൻ പറ്റാത്തവർ, ആഹാരം ചവച്ച് കഴിക്കാൻ പറ്റാത്തവർ 45 വർഷത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ കേരളത്തിലുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണിച്ചു തരാവോ? അങ്ങനെ അത്രയും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി സമരം നടത്തുമ്പോഴും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുഴുവൻ അവർ വലിയ ഫാസിസ്റ്റ് വിരുദ്ധരാണെന്നാണ് പറയുന്നത്. അവരാണ് ജനാധിപത്യം സംരക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. അവർക്ക് ജനാധിപത്യം സംരക്ഷിക്കുവാനുള്ള ഒരു കഴിവുമില്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയും. ആ അടിയന്തരാവസ്ഥക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ കെൽപ്പില്ലാതെ വാലും ചുരുട്ടി ആസ്ഥാനത്ത് വെച്ച് മാളത്തിൽ ഒളിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിപ്ലവ വീര്യം, അന്ന് രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ മാറി നിന്ന വേളയിൽ അവരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം, രഹസ്യ പ്രവർത്തനങ്ങളും, രാജ്യം മുഴുവൻ, രാജ്യത്തിന് പുറത്തും അനേകം രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥക്കെതിരായ രഹസ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും സംയോജിപ്പിക്കുകയും പ്രത്യക്ഷ സമരത്തിൽ പോയി ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി മരിക്കുകയും ജീവിച്ച് രക്തസാക്ഷികളെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ സൃഷ്ടിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് മാത്രമാണ്. ചില സംഘടനാ കോൺഗ്രസ്സുകാരോ ചില സോഷ്യലിസ്റ്റുകാരോ പേരിനുള്ളിൽ ഒഴിച്ചാൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നക്സലേറ്റ് രാജനെയൊക്കെ പോലീസ് അടിച്ച് കൊന്നത് അല്ലെങ്കിൽ കരുണാകരൻ കൊന്നത് അത് ജനാധിപത്യത്തിന് വേണ്ടി ബാധിച്ചതിൻ്റെ പേരിലല്ല, കാരണം നക്സലേറ്റുകാർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലല്ലോ. പിന്നെയോ നക്സലേറ്റുകാരോടുള്ള വൈരാഗ്യം തീർത്തതാണ് ഈ സന്ദർഭത്തിൽ. അത് അവരുടെ കാര്യം, അവരുടെ തത്വശാസ്ത്രം അതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വാതറന്ന് അലമുറയിടുന്നല്ലോ ജനാധിപത്യത്തെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഫാസിസത്തിനെതിരായ സമര, ഫാസിസത്തിനെതിരായ കൂട്ടായ്മയെക്കുറിച്ച്. നാണമില്ലായ്മയുടെ മുഖങ്ങളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും. കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാൽ നക്കിയതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലും കരുണാകരൻ്റെ കാലും നക്കിയിട്ടാണ്. അങ്ങനെ ഒരു വാർത്ത അടുത്ത നാളിൽ വന്നല്ലോ, ജയിലിൽ കിടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോൾ പരാമർശിച്ചതിലുണ്ട്, ആ ഒരു നേതാവ് കരുണാകരൻ്റെ ഷൂ നക്കിയിട്ടാണല്ലോ എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ അടുത്ത നാളിൽ സോഷ്യൽ മീഡിയയിൽ അത് കണ്ടല്ലോ, ആ കത്തൊക്കെ പുറത്ത് വന്നിരുന്നല്ലോ. എനിക്ക് എൻ്റെ അമ്മ കൊച്ചുപിള്ളേർ കരയുന്നത് പോലെ എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞ് കരുണാകരൻ്റെ ഷൂ നക്കി പുറത്തു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് വിപ്ലവകാരികളെന്ന് പറയുന്നവർ, ജനാധിപത്യ സംരക്ഷകരെന്ന് പറയുന്നവർ, ഫാസിസ്റ്റ് വിരുദ്ധരെന്ന് പറയുന്നവർ. അതുകൊണ്ട് ഈ രാജ്യത്ത് ഫാസിസത്തെ നടപ്പാക്കിയവരാണ് കോൺഗ്രസ്സുകാർ, അതിനെ സംരക്ഷിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ രാജ്യത്ത് ജനാധിപത്യത്തെ മുടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ജനാധിപത്യത്തെ വീണ്ടെടുത്തതാണ് ജനസംഘവും ആർഎസ്എസും, ഇന്നത്തെ ബി ജെ പി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചരിത്രം അറിയാത്തവർ, ഞാനീ പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ട, നിങ്ങൾ സ്വതന്ത്രമായി തൻ്റെ ഇടമുണ്ടെങ്കിൽ, ആരുടെയും ഭീഷണിക്ക് വിധേയരാകാൻ നിവൃത്തിയില്ലെങ്കിൽ, ആകാതെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ അടിയന്തരാവസ്ഥയുടെ രേഖകൾ പരിശോധിക്കുക, അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ രേഖകൾ പരിശോധിക്കുക, അതൊക്കെ ലഭ്യമാണ് നമുക്കിന്ന്. അത് വെച്ച് പഠിച്ച ആരെങ്കിലും തീസിസ് സമർപ്പിക്കുന്ന ധൈര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ ഈ പറഞ്ഞതിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. അത്രയും ലജ്ജാകരമായി ഇന്ദിരാഗാന്ധി എന്ന ഫാസിസ്റ്റ് ദുർഭൂതത്തിൻ്റെ കാലു നക്കുകയും പൃഷ്ഠം താങ്ങുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ് ജനാധിപത്യത്തെ കൊന്നത്, ഈ നാട്ടിലെ ഫാസിസം നടപ്പാക്കിയത്, ഈ നാടിനെ ചങ്ങലക്കിട്ടത്, ഭാരതത്തിനെ ചങ്ങലക്കിട്ടത്. അതിൽ നിന്ന് ആക്കാൻ കഴിയുമെങ്കിൽ അത്തരം ഭീഷണികളെ ഇനിയും നേരിടുവാനുള്ള തൻ്റെ ഇടം അതിനും എത്രയോ വളർന്നിരിക്കുന്നു സംഘപ്രസ്ഥാനം എന്ന് തിരിച്ചറിയണം.
പഠിക്കാൻ താല്പര്യമുള്ളവർ അടിയന്തരാവസ്ഥയുടെ ചരിത്രവും പഠിക്കണം. ഈ വിളിച്ചു പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും വാചാടോപത്തിൽപ്പെട്ട് യുവജനങ്ങൾ പുതിയ തലമുറ വഴിതെറ്റരുതെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഈ അടിയന്തരാവസ്ഥയുടെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി രക്തസാക്ഷികളായവരുടെ മുമ്പിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരിൽ കിട്ടുവാൻ അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ജീവിച്ചിരിക്കുന്ന മുഴുവൻ രക്തസാക്ഷികൾക്കും, RSS-കാരും അല്ലാത്തവരുമായ BJP-ക്കാരും, അല്ലാതെ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചിലരുണ്ടായിരുന്നു, അത്തരക്കാര് ഇന്ന് ജീവിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥ സമരത്തിൽ പങ്കാളികളായ, സത്യാഗ്രഹത്തിൽ പങ്കാളികളായ, എല്ലാ പ്രസ്ഥാനങ്ങളിലും പെട്ട, മർദ്ദനം ഏറ്റുവാങ്ങിയവരോടും ഏറ്റുവാങ്ങി ഇന്നും ജീവിച്ചിരിക്കുന്നവരോടും ഉള്ള ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.